നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള എഗ് പൊട്ടറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ എഗ് പൊട്ടറ്റോ കറി നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഗ്രേവിയുടെ കളർ തന്നെ കണ്ടാൽ അറിയാം നമുക്ക് അതിന് നല്ല ടേസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു പ്രിൻസീസ് ടേസ്റ്റ് ഐറ്റ്. ഇന്ന് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ് മുട്ടക്കറി. മുട്ടക്കറി തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക്. എഗ് പൊട്ടറ്റോ കറി ഉണ്ടാക്കാനായി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. നമുക്ക് ആദ്യമായിട്ട് ഈ എഗ് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ഇതിലേക്ക് രണ്ട് നുള്ള മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു കാൽ ടീസ്പൂണിലും കുറവ് ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇതൊന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഈ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കണം. മുട്ട ഒന്ന് ഇങ്ങനെ നീളത്തിൽ ഒന്ന് വരഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. അപ്പൊ അകത്തേക്ക് മസാലകളൊക്കെ പിടിക്കും. അപ്പൊ ഇങ്ങനെ എല്ലാ മുട്ടയും നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തീ ഒന്ന് കുറച്ച് വെക്കണം. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ഇട്ട് കൊടുക്കുവാണ്. ഞാനൊരു രണ്ട് പൊട്ടറ്റോ മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടെ ഇട്ട് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ മസാലകളൊക്കെ ഇതിനകത്ത് നന്നായി പിടിക്കുകയും ഒരു പ്രത്യേക ടേസ്റ്റ് വരികയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്, കാണാനും നല്ല ഭംഗിയായിരിക്കും. അധികം വെണ്ടങ്ങ് ഉടഞ്ഞു പോകുകയുമില്ല. ഒരു മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് ഇങ്ങനെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പൊട്ടറ്റോയും എഗും കൂടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ എണ്ണക്കകത്ത് കിടന്ന് ഒന്ന് ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഈ സെയിം പാന് തന്നെയാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അതിലേക്കായി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ടൈപ്പ് കറി ആയതുകൊണ്ട് സൺഫ്ലവർ ഓയിലായിരിക്കും നല്ലത്. അപ്പം എണ്ണ ഓൾറെഡി ചൂടായി കിടക്കുന്ന പാൻ ആയതുകൊണ്ട് തന്നെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സവാള ഒന്നീ നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. നന്നായിട്ട് അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. നോർത്ത് ഇന്ത്യൻ കറികളൊക്കെ അരച്ചെടുത്തിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. കറിക്ക് നല്ല തിക്നെസ് കിട്ടാൻ അത് സഹായിക്കും. അപ്പോൾ ഇതൊന്ന് എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാള എടുത്തിരിക്കുന്നത് ഞാനൊരു രണ്ട് മീഡിയം ടേപ്പ് സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നതിന് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂണോളം ഗാർലിക് ജിഞ്ചർ പേസ്റ്റോ അല്ലെ നന്നായിട്ട് ചതച്ചു വിട്ട് കൊടുക്കാം. അപ്പം ഇതും കൂടെ ഇട്ട് നന്നായി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ ഉള്ളിയൊക്കെ നന്നായി ഗോൾഡൻ ബ്രൗൺ ആവുന്നതിന് വരെ നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ ഒരുവിധം ബ്രൗൺ കളർ ആവാനായിട്ട് ആയി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു മൂന്ന് ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് നോർമൽ മസാലയും കൂടെ നോർമൽ ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്ത് മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടി കുറച്ചാണ് ചേർക്കുന്നത്. അതായത് ഒരു ടീസ്പൂണാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. ഏകദേശം ഒരു ടീസ്പൂണോളം ഗരം മസാല പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നീട് ഈ നോർത്ത് ഇന്ത്യൻ ഡിഷസിനൊക്കെ ഒരു ഫ്ലേവർ കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം ക്യുമിൻ സീഡ് പൗഡറാണ്, മൂപ്പിച്ച് പൊടിച്ച ജീരകത്തിൻ്റെ പൊടിയാണ്, അത് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് സോൾട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ നന്നായി തന്നെ അങ്ങ് സോൾട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോയുടെ പൂരി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഞാനൊരു രണ്ട് മീഡിയം ടേപ്പ് ടൊമാറ്റോയുടെ പൂരി എടുത്ത് വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ നന്നായിട്ട് ചെറുതായിട്ട് അരഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതും കൂടെ നന്നായി അങ്ങ് വഴറ്റിയെടുക്കണം. നന്നായി തന്നെ ടൊമാറ്റോ എല്ലാം നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നതിനും വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റോളം ഇത് വഴറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഞാനിത് വഴറ്റി കൊടുക്കുവാണ്. അപ്പോൾ ടൊമാറ്റോ ഒക്കെ ഒന്ന് വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ച് വെക്കുവാണ്. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ പറ്റി
നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒരു 2 teaspoons തൈര്, അധികം പുളിയില്ലാത്ത തൈര് ഒരു 2 teaspoons ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. തീ ഒട്ടും കൂട്ടി വെക്കരുത്, തൈര് ചേർത്തതിന് ശേഷം തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം. അപ്പോൾ തൈര് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 cup വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു നല്ലൊരു ഗ്രേവി ആക്കി എടുക്കണം. ഇത് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പോൾ ഏകദേശം 1/4 cup വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ബോയിൽ ചെയ്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിന് മുമ്പിട്ട് നമുക്ക് ഉപ്പ് നോക്കണം. നമ്മൾ നേരത്തെ ഒനിയന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഗ്രേവിക്ക് ആവശ്യമായ ബാക്കി ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ബോയിൽ ചെയ്യാനായിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഗ്രേവി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പൊട്ടറ്റോ, നമ്മൾ മസാലയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് ചേർത്ത് ഇളക്കി ഇനി ഈ പൊട്ടറ്റോ ഒന്ന് നന്നായി വെന്ത് വരുന്നിടം വരെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 minutes എടുക്കും. നമുക്കൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് തിക്കായിട്ട് നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഗ്രേവി കണ്ടാൽ തന്നെ അറിയാം ഈ കറിയുടെ ടേസ്റ്റ് അത്രയ്ക്ക് നല്ല ഒരു കളറാണ്. നമ്മളെ കാശ്മീരി ചില്ലിയൊക്കെ ചേർത്തുകൊണ്ടാണ് ഇത്രയും നല്ല കളർ കിട്ടിയത്. നമുക്ക് പൊട്ടറ്റോ ഒന്ന് വെന്തോന്ന് നോക്കാം. ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട കാര്യമില്ല. ഒന്ന് ഇപ്പോൾ പൊട്ടറ്റോ ഒക്കെ ഒന്ന് കുത്തി നോക്കിയപ്പം വെന്തിട്ടുണ്ട്. ഇപ്പോൾ പൊട്ടറ്റോ ഒക്കെ വെന്തിട്ടുണ്ട്. ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ എഗ്ഗ് നമ്മൾ മസാലയിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കാം. എഗ്ഗും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. നമ്മുടെ കറി ഇവിടെ ഞാൻ 2 minutes ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ട അടിപൊളി ഗ്രേവിയിൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ എഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയിൽ കളർ തന്നെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് കസൂരിമേത്തിയാണ്. കസൂരിമേത്തി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് പൊടിച്ചെടുത്തേക്കുന്നതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കാം. കസൂരിമേത്തി എന്ന് പറയുന്നത് നമ്മുടെ ഉലുവ ചീര ഡ്രൈ ആക്കിയതാണ്. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ വാങ്ങിക്കാൻ കിട്ടും. നല്ലൊരു ഫ്ലേവർ, നോർത്ത് ഇന്ത്യൻ കറികൾക്കൊക്കെ നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു ഐറ്റമാണ്. പിന്നീട് നമ്മുടെ ഫ്രഷ് കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയില, അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണെങ്കിൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ട് മുകളിലുള്ള ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയി കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് യു. താങ്ക് ഫോർ വാച്ചിങ് പ്രിൻസി സ്റ്റേ സ്റ്റൈൽ.